നമസ്കാരം. ഒക്ടോബർ മാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ മാസം വളരെ അനുകൂലം തന്നെയാകുന്നു. പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ ഇരട്ട രാജയോഗം കടന്ന് വരുന്നതായ ഒരു മാസമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ഇരട്ട രാജയോഗം ഈ മാസം തേടിയെത്തുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വിശേഷാൽ മാസാധ്യ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി. അശ്വതി നക്ഷത്രക്കാർ പലവിധ തടസ്സങ്ങളിലൂടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരാണ്. പലവിധ പ്രയാസങ്ങൾ, മനപ്രയാസങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ ഒരു മാസമായി തന്നെ മാറും. പലവിധത്തിലുള്ള മനപ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. തടസ്സങ്ങൾ പരിധി വരെ അകലുകയും മനപ്രയാസങ്ങൾ അകലുന്ന സൗഭാഗ്യങ്ങൾ, പ്രധാനമായും ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ ചില അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിൽ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ ആഗ്രഹ സാഫല്യമായി സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ കഠിനാധ്വാനം ചെയ്താൽ ആ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. തർക്കങ്ങൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ട് എങ്കിൽ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം തടസ്സങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് മാറ്റത്തിന്റെ സമയം തന്നെയാകുന്നു. പല തിരിച്ചടികളിൽ നിന്നും കരകയറുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഈ മാസം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രക്കാർക്കും ഇരട്ട രാജയോഗം ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ ഒരു സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് രാജയോഗതുല്യമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാകാം. കാര്യവിജയങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും ഉയർച്ച, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകൾ ഉരുത്തിരിയും, അഥവാ കാര്യവിജയങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പലപ്പോഴും സാമ്പത്തിക പ്രയാസങ്ങളാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിച്ചിരുന്നില്ല എങ്കിൽ ഈ സമയം അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ, അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ പല ദോഷകരമായ അവസ്ഥകൾക്കും മാറ്റങ്ങൾ വന്നു ചേരാം. ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നിന്നും അതെല്ലാം മാറുന്നതായ സമയമാകുന്നു. ഈ സമയം ഭഗവാൻ പ്രാർത്ഥന കേൾക്കുന്നതായ അഥവാ ഇഷ്ടദേവത പ്രാർത്ഥന കേൾക്കുന്നതായ സമയം തന്നെയാകുന്നു. ഏത് കാര്യവും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. തീർച്ചയായും ഈ സമയം നല്ല സമയം തന്നെയാണ് പിറന്നിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. പുതിയ മാസം മുതൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ശത്രുദോഷങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിരുന്നു, എന്നിരുന്നാൽ പോലും അത് നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എന്നാൽ സാഹസികപരമായ കാര്യങ്ങൾ, ആലോചനയില്ലാതെ തീരുമാനങ്ങൾ കൈക്കൊള്ളുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വിശാഖം. വിശാഖം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. ഇരട്ട രാജയോഗതുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ഒരു സമയം തന്നെയാണ് ഒക്ടോബർ മാസം. അതിനാൽ തന്നെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരാം. സൗഭാഗ്യവും സന്തോഷവും നിങ്ങൾക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മനപ്രയാസങ്ങൾ, മനസ്സിനെ അലട്ടുന്നതായ പ്രശ്നങ്ങൾ, ചില അനുകൂലമല്ലാത്തതായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുവാനുള്ള സാധ്യതകളുണ്ട്. തടസ്സങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് മാറ്റങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നടത്തുവാൻ കഠിനാധ്വാനം ചെയ്താൽ അതിൽ ഫലം കാണും എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുന്നത്.
കൂടാതെ പ്രതീക്ഷിക്കാതെ തന്നെ ചില സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ഉയർച്ച കാര്യ വിജയങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ പ്രശ്നങ്ങളിൽ നിന്നും സാമ്പത്തികമായ ചില പ്രയാസങ്ങളിൽ നിന്നും ഒരു പരിധിവരെ മോചനം ലഭിക്കുന്നതായ സമയമാകുന്നു. പ്രാർത്ഥന ഈശ്വരൻ കേട്ടിരിക്കുന്നതായ സമയം എന്ന് തന്നെ പരാമർശിക്കാം. ഈ മാസം അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുക. കൂടാതെ നല്ല സമയം തന്നെയാണ് നിങ്ങൾക്ക് പിറക്കുവാൻ സാധിക്കുന്നത്. ശത്രുക്കൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശത്രുക്കൾക്ക് മേൽ വളരുവാൻ അല്ലെങ്കിൽ അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ കുറ്റപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് മനസ്സിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ ആ വിഷമങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. തൃക്കേട്ട നക്ഷത്രക്കാർ, ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ മാസം, അതായത് ഒക്ടോബർ മാസം, പിറക്കാനായി പോകുന്നതായ ഈ മാസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. കാരണം നിങ്ങൾക്ക് ഇരട്ട രാജയോഗ തുല്യമായ ചില ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ പലവിധ പ്രയാസങ്ങൾ, പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട സൗഭാഗ്യങ്ങൾക്കും ചെയ്തു തീർക്കേണ്ടതായ കർമ്മങ്ങൾക്കും ഇടയിലുള്ള ആ തടസ്സത്തെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തടസ്സങ്ങൾ അകലുക തന്നെ ചെയ്യും. അതിനാൽ മനപ്രയാസങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാനും ഊർജത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപാന്തരം കൊള്ളും എന്ന കാര്യം ഓർക്കുക. പലവിധ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്, എന്നാൽ അത് നടക്കാത്തതായ അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. പ്രതീക്ഷിക്കാതെ തന്നെ ചില സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അടിമുടി ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ നിങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ, മറ്റു പല കാര്യങ്ങളിലും ജീവിതത്തിൽ പലവിധ തിരിച്ചടികൾ നേരിടുന്ന നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ സാഹസങ്ങൾ, ചിന്തിക്കാതെയുള്ള പ്രവൃത്തി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം സമ്പത്ത് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ശത്രുക്കളുടെ എണ്ണത്തിൽ കുറവില്ല എന്നത് നിങ്ങൾ നേരിടുന്നതായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാകുന്നു. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം ശത്രുക്കൾ പോലും നിങ്ങളെ നോക്കി അസൂയപ്പെടുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്രമേൽ അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒക്ടോബർ മാസം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. പ്രധാനമായും ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ധനപരമായ ഉയർച്ച നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ഈ സമയം ഉയർച്ച കാര്യ വിജയങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അതെല്ലാം തരണം ചെയ്യുവാൻ സാധിക്കും. നല്ല സമയം തന്നെയാണ് പിറക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ശത്രുക്കളുടെ എണ്ണത്തിൽ വർദ്ധനവ് ഉണ്ടാകുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്കും പല അവസരങ്ങളിൽ മനസ്സിലാകാത്ത സാഹചര്യമുണ്ട്. എന്നാൽ ശത്രുക്കളുടെ സാമീപ്യം മൂലം നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിചാരിക്കുന്നതായ ഉയർച്ച കടന്ന് വരാത്തതായ സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ശത്രുക്കൾ പോലും നിങ്ങളെ നോക്കി അസൂയപ്പെടുന്നതായ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തൊഴിൽ ലഭിക്കുക, തൊഴിൽ മാറുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രാർത്ഥനകൾ സഫലമാകുന്നതായ സമയം കൂടിയാകുന്നു. ആഗ്രഹ സാഫല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് ചില സൗഭാഗ്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ പല വിധത്തിലും സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും.